ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ അറിയാനും പഠിക്കാനും അവസാനം മഹബ്ബത്ത് വെച്ച് അവിടത്തേക്ക് ചേരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കണ്ടില്ലേ ഹബീബായ തങ്ങളിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ മാർഗമേതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റലാണ്. ഇത്തിബാഉ സുനനി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ തിരുചര്യകളെ പിൻപറ്റലാണ്. ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സമരം സുന്നത്തിനെ മുറുകെ പിടിക്കലാണ്. മുൻഗാമികൾ എങ്ങനെയായിരുന്നു എന്നറിയുമോ? ഇബ്രാഹിം ഇബ്നു ഹാനി എന്നവര് പറയുകയാണ്, തങ്ങൾ ഒളിച്ചു കഴിഞ്ഞു എന്റെ അടുക്കൽ മൂന്ന് ദിവസം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ചപ്പോൾ, ഖുർആൻ കലാമാണെന്ന് വാദിച്ച് അതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മദ്ഹബിന്റെ ഇമാമാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ആ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാളായ ഇബ്രാഹിം ബിൻ ഹാനി എന്നവരുടെ വീട്ടിൽ ഒളിച്ചു കഴിയുകയാണ്. അക്രമികളായ ഭരണാധികാരികളുടെ കയ്യിൽ പെടാതിരിക്കാൻ അങ്ങനെ മൂന്ന് ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശിഷ്യനോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്, എനിക്ക് മറ്റൊരു സ്ഥലം കാണിച്ചു തരണേ. ഉടനെ ബഹുമാനപ്പെട്ട ശിഷ്യൻ പറയുകയാണ്, ഓ ഉസ്താദേ, ലാ അംനഅലൈക യാ അബാ അബ്ദില്ലാ, ഓ അബൂ അബ്ദില്ലാ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഇവിടുന്ന് പോയാൽ വേറെ സുരക്ഷയുള്ള സ്ഥലം എവിടെയാണ്? ഇവിടെ ആരും വന്ന് പെടില്ല, തങ്ങളെ ആരും വന്ന് പിടിക്കില്ല, ഇവിടെ തന്നെ നിന്നാൽ പോരെ. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല പോരാ, എനിക്ക് ഇവിടെ നിന്ന് പോണം. ഇവിടെ വല്ല പ്രശ്നവുമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, എനിക്ക് പോണം. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ നിർബന്ധം പിടിച്ചു. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോൾ ഇബ്രാഹിം ഇബ്നു ഹാനി എന്നവര് പറയാണ്, ഫലമ്മാ ഖറജ, അങ്ങനെ പുറപ്പെട്ടപ്പോൾ, ഖാലലി, എന്നോട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇഖ്തഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗാരി സലാസത അയ്യാമിൻ, മുത്തുനബി തങ്ങൾ സൗർ ഗുഹയിൽ മൂന്ന് ദിവസമാണ് ഒളിച്ചു പാർത്തത്. ഥുമ്മ തഹവല, പിന്നെ തങ്ങൾ അവിടുന്ന് പോയിട്ടുണ്ട്. വലൈസ യംബഗി അന്നത്തബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റഹായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐശ്വര്യത്തിൽ അവിടുത്തെ ചര്യകൾ പിൻപറ്റുകയും വനതുർക്കഹു ഫിശ്ശിദ്ദതി, പ്രയാസമുണ്ടാകുമ്പോൾ ആ സുന്നത്തിന് കൈയൊഴിയുകയും ചെയ്യൽ എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് തങ്ങളുടെ ചര്യ എന്ന നിലക്ക് ഞാനിവിടെ മൂന്ന് ദിവസം നിന്നതാണ്, ഇനി ഞാനിവിടെ നിന്ന് പോവുകയാണ്. 40,000 ഹദീസ് ജംഅ് ചെയ്ത് മുസ്നദ് എന്ന ഗ്രന്ഥം എഴുതിയ അഹമ്മദ് ബിനു ഹംബൽ തങ്ങൾ പറഞ്ഞു, എല്ലാ പാലിക്കേണ്ട ചര്യകൾ മുഴുവനും ഞാൻ ഹദീസിൽ നിന്ന് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തതയിൽ കഴിഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു ഏകാന്തവാസം നിങ്ങൾക്ക് പറയാനുണ്ടോ? അതെ, ഞാൻ അങ്ങനെ ഏകാന്തതയിൽ കഴിഞ്ഞിട്ടുണ്ട്. കർഹ എന്ന് പറയുന്ന ദേശത്ത്, അതാ മഅറൂഫുൽ കർഹീതങ്ങളുടെ നാടാണ് കർഹ. കർഹ എന്ന് പറയുന്ന നാട്ടിൽ ഞാൻ അങ്ങനെ ഏകാന്തവാസം നടത്തിയിട്ടുണ്ട്. ആ സുന്നത്തും ഞാൻ പരിപാലിച്ചിട്ടുണ്ട്. അങ്ങനെ അടിക്കടി സുന്നത്ത് പാലിച്ച മഹാനാണ് ഇമാമുസ്സുന്ന, ഇമാമു അഹ്ലിസ്സുന്ന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ എവിടെ? നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ പാലിക്കാൻ നമ്മൾ അശ്രദ്ധരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വലിയ ചെലവില്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം എത്രയെത്ര സുന്നത്ത് പരിപാലിക്കാൻ കഴിയും. ഒരു താടി വെക്കുന്നതിന് ചെലവെന്താണുള്ളത്? വെള്ളിയാഴ്ച നഖം മുറിക്കുന്നതിന് ചെലവെന്താണുള്ളത്? ആദ്യം വലതുകാലിൽ ചെരുപ്പ് ധരിക്കുന്നതിന് ചെലവെന്താണുള്ളത്? ആദ്യം ഇടതുകാലുടെ ചെരുപ്പ് അഴിക്കുന്നതിന് ചെലവെന്താണുള്ളത്? തലപ്പാവ് ധരിക്കുമ്പോൾ അത് നിന്നിട്ട് ധരിക്കുന്നതിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ മാത്രമല്ലേ ആവശ്യമുള്ളൂ? നഖം മുറിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ തുടങ്ങിയതുപോലെ വലത്തെ കൈയിന്റെ ചുണ്ടുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ചിട്ടയോടെ നഖം മുറിക്കുന്നതിന് എന്താണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്? അങ്ങനെ സുന്നത്തുകൾ ഓരോന്നോരോന്ന് പകർത്തിയാൽ ഹബീബായ തങ്ങളുടെ ചര്യകൾ പിൻപറ്റിയാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇത് പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോണം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം. അതുപോലെ എത്രയെത്ര സുന്നത്തുകൾ ചെറിയൊരു ശ്രദ്ധ കൊണ്ട് നേടാൻ പറ്റും. ബാത്റൂമിൽ ഇടത് കാല് ആദ്യം വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ചിറങ്ങണം, കയറുമ്പോഴുള്ള ദിക്റു ചൊല്ലണം, ഇറങ്ങുമ്പോഴുള്ള ദിക്റു ചൊല്ലണം, തലമറയ്ക്കാൻ ശ്രദ്ധിക്കണം, ചെരുപ്പണിയാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലത് കൈ കൊണ്ട് തുടങ്ങണം, അതുപോലെ നല്ല കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. ഇതൊക്കെ കൂലി കിട്ടുന്ന സൽക്കർമ്മങ്ങളാണ്, ഇതൊക്കെ മുത്തുനബി തങ്ങളുടെ മഹബ്ബത്ത് കിട്ടാനുള്ള വഴികളാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് മുത്തുനബി തങ്ങളെ കണ്ടത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. ഇമാമു സുന്നയായത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. ഇമാമു ശാഫിഈ തങ്ങൾ വലിയ പദവി നേടിയത് സുന്നത്ത് മുറുകെ പിടിച്ചപ്പോഴാണ്. അല്ലാഹു ജല്ല ജലാലു ജീവിതത്തിൽ സുന്നത്തുകൾ പാലിക്കാൻ ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിൽ ചേരാൻ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹ് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും ഞങ്ങളിൽ നിന്ന് നീ ഓശാരം കൊണ്ട് കബൂൾ ചെയ്യണം റഹ്മാനേ.